السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا، أعطنا انظرنا أدركنا بلغ العلا بكماله، كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل و للخلق كلهم أرحم الراحمايا الملك الجبارايا الله نند فضل كند رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنغل شرفون ني پرت پرت سواله ينغل كند إن وره ننغللوم ننغلد سنهيگللوم إي مهتايا കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്ലിസുമായി, പ്രത്യേകിച്ച് ഇന്ന് ഈ മജ്ലിസുമായി ബായാറ് സ്വലാത്ത് അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ, സംഘടനകൾ, പണ്ഡിത സാദാത്തുക്കളുമായി സഹകാരികളായ, സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട, ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടൊപ്പം മജ്ലിസുകളിലുള്ള ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങൾ അജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ ശ്രദ്ധാതുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മാന്യ സഹോദര സഹോദരിമാരെ, സുദീർഘമായ ഒരു പ്രഭാഷണത്തിലേക്ക് കടക്കാൻ സമയമില്ല. SSLC പരീക്ഷ നടക്കുന്നതുകൊണ്ട് കൃത്യം 10:30 തന്നെ നമ്മുടെ ഈ മജ്ലിസ് അവസാനിക്കേണ്ടതുണ്ട്. സാധാരണ 10:30 തന്നെയാണ് അവസാനിക്കൽ. മാർച്ച് മാസമായതുകൊണ്ട് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുകൊണ്ടും ഈ മഹത്തായ മജ്ലിസിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട ഡോക്ടർ APA അബ്ദുൽ ഹക്കീം അസ്ഹദി, ധാരാളം മറ്റ് സയ്യിദന്മാരും പണ്ഡിതന്മാരും നമ്മുടെ ഈ മജ്ലിസിൽ സംബന്ധിക്കാൻ, നേതൃത്വം നൽകാൻ ഇവിടെ എത്തിയ ആളുകളുണ്ട്.
അല്ലാഹു നമുക്കും അവർക്കും അഹ്ലു സുന്നയുടെ നമ്മുടെ സകല സയ്യിദന്മാർക്കും അലമാകണം. പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ഹദുമയിൽ ഒരു വിഷമത്തിലും പ്രയാസത്തിലും പെടുത്തല്ല അല്ലാഹ്. കൊറോണ ഉൾപ്പെടെയുള്ള വൈറസ് രോഗങ്ങൾ ലോകത്തിന്റെ പ്രത്യേകിച്ച് വിദേശ നാടുകളിലൊക്കെ സൗദിയിലേക്കൊക്കെ ഉംറ നിർവഹണത്തിന് വരെ ഇപ്പോൾ പോകാൻ പ്രയാസമാണ്. ആ നിലക്ക് ലോകം ഭീതിയിലാണ് കൊറോണ ഉൾപ്പെടെയുള്ള വൈറസ് രോഗങ്ങൾ. അല്ലാഹുവെ അത്തരം രോഗങ്ങളിൽ നിന്ന് സകല ജനങ്ങളെയും നീ സലാമത്താക്കണം റഹ്മാനെ, നീ സംരക്ഷിക്കണം റഹ്മാനെ. രോഗം ബാധിച്ചവർക്ക് ആജിലായ ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങളുടെ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് നീ ശാന്തിയും സമാധാനവും നിലനിർത്തണം റഹ്മാനെ. അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. രാജ്യത്തിന് ഗുണകരമായ അവസ്ഥയിൽ നിയമം നീയാക്കി തരണം റഹ്മാനെ. പ്രിയമുള്ള സഹോദരന്മാരെ, വളരെ ശ്രേഷ്ഠമായ ഒരു മാസത്തിലാണ് നമ്മുടെ ഈ മാസത്തെ സ്വലാത്ത്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്ത് കൊണ്ട് ദുആ ചെയ്യുകയും അല്ലാഹുവിന്റെ മാസം എന്ന നിലക്ക് പരിചയപ്പെടുത്തുകയും റജബുൻ ഷഹറുല്ലാഹ്, അല്ലാഹുവിന്റെ മാസം എന്നാണ് ഈ മാസത്തെ തങ്ങൾ വിശേഷിപ്പിച്ചത്. ഒരുപാട് മഹത്വങ്ങൾ റജബിനുണ്ട്, അത് പറയാൻ സമയമില്ല. 18 പേരുകളുണ്ട് റജബിന്. അസ്വമ്മ്, അസ്വബ്, അൽ അസ്വം, അൽ അസ്വബ്, അൽ ഫർദ്, റജബ് മുദർ, അങ്ങനെ തുടങ്ങി 18 പേരുകളിൽ ഈ മാസം അറിയപ്പെടുകയാണ്. അസ്വബ് എന്ന് പറഞ്ഞാൽ ചൊരിച്ചു കൊടുക്കുക. അല്ലാഹു അവന്റെ അടിമകൾക്ക് ധാരാളം ബറക്കാത്തുകൾ ചൊരിച്ചു കൊടുക്കുന്ന, റഹ്മത്തുകൾ വർഷിപ്പിക്കുന്ന ശ്രേഷ്ഠമായ മാസമാണ് വിശുദ്ധ റജബ് മാസം. റജബിന്റെ പൂരിശ പറയുകയാണെങ്കിൽ സമയം നീളുമെന്ന് മനസ്സിലാക്കിയിട്ട് ചുരുക്കത്തിൽ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്റാ മിഅ്റാജ് സംഭവിച്ച വിശുദ്ധ മാസമാണല്ലോ റജബ്. റജബ് 27 രാവിലെ രാത്രി സൂറത്തുൽ ഇസ്റാ എന്ന പേരിൽ പരിശുദ്ധമായ വലിയ സൂറത്ത് തന്നെ അല്ലാഹു അവതരിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. തങ്ങളുടെ ശരീരം കൊണ്ട് സംഭവിച്ച ശാരീരിക മിഅ്റാജ് തന്നെയാണെന്ന് ഇമാം റാസി ഉൾപ്പെടെയുള്ള മഹത്തുക്കൾ സ്ഥിരപ്പെടുത്തുകയാണ്. കാരണം ഒരു സ്വപ്നത്തിന് കേവലം ഒരു സ്വപ്നമാണെങ്കിൽ അതിന് അതിശയത്തോടെ പറയേണ്ടതില്ല. സുബ്ഹാന എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ആ പ്രയോഗം തന്നെ ഒരു അത്ഭുത വാർത്തയായിട്ടുള്ള അറിയിപ്പാണ്. ഇമാം റാസി സ്ഥിരപ്പെടുത്തുകയാണ് എന്നത് വെറും റൂഹന് മാത്രം അബ്ദു എന്ന് പറയൂല, റൂഹും ജസദും ശരീരവും ആത്മാവും കൂടിയതിനെ അബ്ദു എന്ന് പറയുള്ളൂ. അപ്പൊ തങ്ങളുടെ ശാരീരിക മിഅ്റാജ് തന്നെയാണ്. 33 ആത്മീയ മിഅ്റാജുകൾ തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത് തങ്ങളുടെ ശാരീരിക മിഅ്റാജ് തന്നെയാണെന്നും ആ മിഅ്റാജിൽ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഉമ്മത്തിന് ആ മിഅ്റാജിന്റെ രാത്രി പ്രത്യേകമായി അല്ലാഹു ഗിഫ്റ്റ് നൽകിയ 5 നിസ്കാരം, ആ നിസ്കാരം അല്ലാഹു നമുക്ക് കൈമാറി തന്ന പരിശുദ്ധ മാസമാണ് വിശുദ്ധമായ റജബ് മാസം.
വളരെ ശ്രേഷ്ഠമായ റജബ് 27 പകലിന്റെ സുന്നത്തായ നോമ്പ് മൻസോമ നമ്മുടെ അടുത്ത സ്വലാത്ത് വരുമ്പോഴേക്ക് റജബ് തീർന്നു. മൻസോമ യൗമ സബ്ഇൻ വഅശ്തീന മിൻ റജബ് കതബ അല്ലാഹു ലഹു സിത്തീന ശഹ്റ. റജബ് 27 നോമ്പ് ഒരാൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, 27 പകലിലെ നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ അനുഷ്ഠിച്ച വ്യക്തിക്ക് 60 മാസക്കാലം നോമ്പെടുത്ത കൂലി അല്ലാഹു നൽകും. ഖാല റസൂലുള്ളാഹി, ആ നോമ്പാരും നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ പൂർവ്വകാല പൂർവികരൊക്കെ റജബ് ഒന്നായാൽ ഇപ്പോഴും അങ്ങനെ തന്നെ. പ്രായമുള്ള ആളുകളും ചെറുപ്പക്കാരും എത്രയോ നാടന്മാരായ ആളുകൾ പോലും റജബ് 1 മുതൽ നോമ്പ് പിടിക്കാൻ തുടങ്ങുന്ന ആളുകളുണ്ട്, പതിവാക്കി പോരുന്ന ആളുകളുണ്ട്. റജബ് 30, റജബിലെ മാസവും ശഅബാനും റമദാനും അത് കഴിഞ്ഞ ശവ്വാലിൽ 6 ദിവസവും, അങ്ങനെ 96 നോമ്പ് പിടിക്കുന്ന ആളുകൾ വലിയ തൗഫീഖുള്ള ആളുകളാണ്, വലിയ കബൂലുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്, മുൻകാലത്തുണ്ട്, ഇപ്പോഴുണ്ട്. പറ്റുന്ന ആളുകളൊക്കെ അതിനുവേണ്ടി സമയം കണ്ടെത്തുകയും അതിന് ശ്രമിക്കുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഏതായിരുന്നാലും അങ്ങനെയുള്ള ധാരാളം പോരിശകൾ അടങ്ങിയ ഈ പവിത്ര മാസത്തിലാണ് നമ്മുടെ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്തിൽ ഇന്നിവിടെ സമ്മേളിച്ച് ധാരാളം, എത്ര ചെറിയ മക്കളാണ് ക്യാൻസർ പിടിപെട്ടത്, ഇന്ന് എത്ര ആംബുലൻസുകളാണ് അവിടെ പള്ളിയിൽ നമ്മൾ ഉണ്ടാകുമ്പോൾ വന്നതെന്നറിയും. ഒരു പ്രായം കുറഞ്ഞ ഒരാള് കാലിൽ ക്യാൻസർ പിടിപെട്ടിട്ട് വലിയ മഴ വന്ന് കാല് പൊട്ടിയിട്ട് വിണ്ട് കീറിയിട്ട് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിൽ വരെ അല്ലാഹുവേ നീ സലാമത്ത് നൽകണം റഹ്മാനെ, ആജിലായ ശിഫ നൽകണം റഹ്മാനെ, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകുന്ന റഹ്മാനെ. എത്ര ആളുകളാണ് വായില് ക്യാൻസർ, കവളില് ക്യാൻസർ, നാവില് ക്യാൻസർ, ശ്വാസകോശത്തില്, ലെൻസ്, വയറ്റില്, ബ്രസ്റ്റില്, ബ്ലഡില്, സ്വകാര്യ അവയവങ്ങളിൽ പോലും ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായ നിലക്ക് ഡോക്ടർമാര് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് വേദന കടിച്ചിറക്കി പെടയുന്ന ഒരു മുറുക്ക് വെള്ളം ഉള്ളിലെത്തിയാൽ പുറത്തേക്ക് ഛർദ്ദിക്കുന്ന അവസ്ഥയിലുള്ള ആളുകൾ വരെ ഇന്ന് വന്ന് കണ്ട ഞാൻ വലിയ നിലക്ക് വേദനിച്ചു പോയ ചെറിയ കുട്ടി 6 മാസം പ്രായമായിട്ടുള്ളൂ, തിരുവനന്തപുരം RCCയിൽ നിന്നും CMCയിൽ നിന്നൊക്കെ ഒഴിവാക്കിയതാണ് ബ്ലഡ് ക്യാൻസറായിട്ട്. അങ്ങനെ എത്ര കുഞ്ഞു മക്കളാണ്, അള്ളാഹു സലാമത്ത് നൽകട്ടെ, അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. അങ്ങനെ നീറുന്ന ഒരുപാട് പ്രയാസങ്ങൾക്ക് പരിഹാരം ലഭ്യമാകാൻ ദുനിയാവിലെ ആഖിറത്തിലെ സലാമത്ത്. നമ്മുടെ രാജ്യം ഇപ്പോൾ ദുആ വളരെയേറെ പ്രതീക്ഷിക്കുന്ന സമയമാണ്. വലിയ പ്രയാസകരമായ അവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ ബുദ്ധിമുട്ടുള്ള ഈ സമയം മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അദ്വാഉ സിലാഹുൽ മുഅ്മിൻ ഖാല റസൂലുള്ളാഹി, മുഅ്മിനായ മനുഷ്യന്റെ ആയുധം അത് ദുആയാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ശ്രേഷ്ഠമായ ദുആക്ക് ഇജാബത്തുള്ള പവിത്ര റജബിലെ ഈ മഹനീയ രാത്രിയിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ ഈ മജ്ലിസിൽ നമുക്ക് മനസ്സ് പൊട്ടിയിട്ട് തങ്ങളെ വസീലയാക്കിയിട്ട് അല്ലാഹുവിലേക്ക് നമ്മുടെ വിഷയങ്ങൾ വിഷമങ്ങൾ പറയണം. അല്ലാഹു കബൂൽ നൽകട്ടെ, അല്ലാഹു സലാമത്ത് നൽകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പ്രസംഗിക്കാൻ സമയമല്ല. റജബിലെ നോമ്പ്, പ്രത്യേകിച്ച് മേറാജിന്റെ നോമ്പ്, അതൊന്നും മറക്കാതെ അതനുഷ്ഠിക്കാനും റജബ് മാസത്തിലെ പ്രത്യേകമായ ഇബാദത്തുകളും ആ നിലക്കുള്ള അല്ലാഹുവിൽ തഖ്വ ചെയ്ത് വറയിലായി ഈമാനും ഇഖ്ലാസിനും തഖ്വക്കും ഒക്കെ പവർ കൂട്ടിയിട്ട് ജീവിക്കാൻ വേണ്ടി നാം സമയം കാണുകയും ശ്രമിക്കുകയും ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ, ഈമാന് പവർ കിട്ടാൻ, ഇഖ്ലാസിന് പവർ കിട്ടാൻ, വറഅന് തഖ്വക്ക് പവർ കിട്ടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളെ ഹബ്ബനാൽ ഇഷ്ഖനാൽ നമ്മുടെ ജീവിതം ലയിപ്പിച്ച് നമ്മുടെ കൽബ് ആ നില കൂട്ടിയുറപ്പിച്ചിട്ട്
വാക്കുചുരുക്കുന്നു. ജീവിതത്തിൽ കള്ളം പറയാതെ, അഴിബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. അത് ഉപ്പാപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് സഹിക്കില്ല. ഉലമാ എന്ന സയ്യിദന്മാരെ കുറവാക്കുന്ന ആളുകൾ എത്ര നന്മ ചെയ്യുന്നവരാണെങ്കിലും അത്തരക്കാരുടെ ആക്കിപത്ത് കണ്ടറിയേണ്ടതാണ്, അത് ശ്രദ്ധിക്കേണ്ടതാണ്, അത് സൂക്ഷിക്കേണ്ടതാണ്. അഅ്മാലുകൾ പൊളിഞ്ഞു പോകുന്ന അത്തരം ദുർ അവസ്ഥകളിൽ നിന്ന് മഅദല്ലാ അല്ലാഹു നമുക്ക് അത് രക്ഷിക്കട്ടെ. കള്ളും കഞ്ചാവും ഹാൻസു പൻപരാഗ് ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ ലഹരി ഉപയോഗം വ്യാപകമായ ഇക്കാലം വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് അവിഹിത ബന്ധങ്ങൾ വ്യാപകമായ ഈ കാലം അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ വഴിമാറി ചെറിയ കാല ആയുസ് പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് തങ്ങളെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ, നമ്മുടെ ജീവിതം ആ നിലക്ക് ക്രമീകരിക്കാൻ, അല്ലാഹുവിനും റസൂലിനും വഴിപ്പെടാൻ. ഖുർആൻ പറഞ്ഞതുപോലെ ആരാണ് തങ്ങൾക്ക് വഴിപ്പെടുന്നവർ, ആരാണ് അവരെ സ്ഥാനം എന്താണ്, അവരമ്പിയാക്കൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ അവരെ കൂടെ സ്വർഗത്തിൽ ഉന്നത സ്ഥാനത്താണെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് സന്തോഷം അറിയിക്കുമ്പോൾ, ഹബീബായ തങ്ങൾ നമുക്ക് ആ വിഷയം പഠിപ്പിച്ചു തരുമ്പോൾ അവിടെ നിന്ന് പറയാണ് മൻ അത്വഅനി ദഖല അൽ ജന്ന വമൻ അസ്വനി ഫഖദ് അബ, ആര് എനിക്ക് വഴിപ്പെടുന്നു അവര് സ്വർഗത്തിലാണ്. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം ഇന്തിദാലു വഅമരില്ല വജ്തിനാബു നവാഹിഹി, തങ്ങൾക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ സ്വർഗത്തിലാണെന്നും അതിനെതിരെ ജീവിക്കുന്ന ആളുകൾ അവരാണ് വിലങ്ങിയ കക്ഷികൾ, അവർ സ്വർഗത്തിലേക്കില്ലെന്നും അവിടെ നിന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ ചെറിയ കാല ആയുസ് തങ്ങളുടെ മഹബ്ബത്തിൽ അഹ്ലു സുന്നയുടെ ഹിദ്മയിലായി സമർപ്പിക്കാൻ നമുക്ക് പറ്റണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാറ സ്വലാത്ത് ഈ മാസം മാർച്ച് മാസം 20-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ് ബായാറ സ്വലാത്ത്. അടുത്ത കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത് April 6-ാം തീയതി തിങ്കളാഴ്ചയാണ് എന്നും ഓർമ്മപ്പെടുത്തി ഈ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്ക് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഈ മഹത്തായ സ്വലാത്തിന് ലക്ഷ്യമാക്കി ഈ നാടിന്റെ പരിസരങ്ങളിലുള്ള സ്ഥലങ്ങൾ ഒഴിച്ച സ്ഥലങ്ങളൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് പല ഭാഗങ്ങളിൽ നിന്ന് വന്ന വാഹനങ്ങൾ പല ഭാഗങ്ങളിലായി പാർക്ക് ചെയ്ത് എല്ലാവരും കൂടെ പിരിഞ്ഞു പോകുന്ന സമയം ഒന്നിച്ച് ഒരുമിച്ച് വാഹനം എടുക്കാനും ഒന്നിച്ച് ഇറങ്ങാനും നിന്നാൽ അത് മുന്നോട്ട് വാഹനങ്ങൾ കൊണ്ടുപോകാൻ പ്രയാസമാകും എന്ന് മനസ്സിലാക്കി ഈ മഹത്തായ മജ്ലിസിനെ നിയന്ത്രിക്കുകയും ഇതിനോട് സഹകരിക്കുകയും ചെയ്യുന്ന വളണ്ടിയർമാർ, അല്ലാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ, ആ വളണ്ടിയർമാരോടൊക്കെ വലിയ നിലക്ക് സഹകരിച്ച് എല്ലാവരും സ്വയം നിയന്ത്രിച്ചു വേണം പിരിഞ്ഞു പോകാൻ. എപ്പോഴും നാം പറയാറുണ്ട് അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്ക്, റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടാത്ത നിലക്ക് ഉള്ള ഒരു ചിന്തയോടെയും ഒരു പ്രവർത്തനത്തിനു വേണ്ടി ആരും നമ്മുടെ സ്വലാത്തിലേക്ക്, കാടാമ്പുഴ ജാർത്തിങ്ങൽ സ്വലാത്ത് എന്നല്ല, ബായാറ സ്വലാത്തിന്റെ ദിവസം ശക്തമായിട്ട് വർഷങ്ങളായി നാം പറയുന്നതാണ്, വളരെ ശക്തമായിട്ട് അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്ക്, ആണും പെണ്ണും ഇടകലരുന്ന നിലക്ക്, പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കാത്ത, ശരീഅത്ത് അനുവദിക്കാത്ത ഒരു കൂടിക്കലരിൽ നമ്മുടെ മജ്ലിസിലേക്ക് വരുമ്പോൾ ഉണ്ടാകരുതെന്നും, നിസ്കാരം ഖളാ ആകും നമ്മുടെ മജ്ലിസിലേക്ക് വന്നാൽ എന്ന് കണ്ടാൽ ആരെയും നാം സ്വലാത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നും പറയുന്ന അതിന്റെ ഗൗരവം എല്ലാവരും ഉൾക്കൊള്ളണം. സഹോദരിമാരൊക്കെ ആണുങ്ങളെ ഈ ഭാഗത്തേക്ക് വരാതെ നിങ്ങൾക്ക് പ്രത്യേകം റെഡിയാക്കി ആ ഹിജാബിന്റെ അവിടെ തന്നെ ഒതുങ്ങി ശ്രദ്ധിക്കണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി സ്വലാത്ത് മജ്ലിസിലേക്ക് പ്രവേശിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം.
استغفر الله العظيم 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 جددوا ايمانكم ونوروا قلوبكم بقول لا اله الا الله لا إله إلا 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 الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله
لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 يا حي يا حي يا قيوم 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 يا حي يا حي يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله وعلى آلك وأصحابك يا حبيب الله اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാ ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനേ എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാ മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗമാക്കണം റഹ്മാനേ ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി ഓൺലൈനിലൂടെ ലൈവായി നമ്മോടൊപ്പം വിദേശ നാടുകളിലുള്ള ധാരാളം ആളുകൾ സ്ഥിരമായി ബായാർ സ്വലാത്ത് നമ്മുടെ എല്ലാ സദസ്സുകളും നമ്മോടൊപ്പം ഉണ്ടാകുന്ന നമ്മുടെ റിയാദ് അൽ ഉമർ ഹാജി വളിയങ്കോൾ ഉൾപ്പെടെ സന്മാർഗ ലത്തീഫ് ഹാജി അടക്കം
ധാരാളം നമ്മുടെ സ്നേഹികൾ കലന്തർ ബഹ്റൈൻ ഉൾപ്പെടെ വിദേശ നാടുകളിലൊക്കെ ഈ കൊറോണ ബഹ്റൈനിലടക്കം കൊറോണ വൈറസ് അങ്ങനെ ഒക്കെ വിഷമം പറഞ്ഞിട്ട് പ്രത്യേകം ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആളുകളുണ്ട്. അള്ളാഹു സലാമത്ത് നൽകട്ടെ, അള്ളാഹു ഹഫ്ദ് നൽകട്ടെ. നമ്മുടെ ഈ മഹത്തായ മജ്ലിസിൽ നമുക്ക് മുഖ്യ പ്രഭാഷണം നടത്തി തന്ന ബഹുമാനപ്പെട്ട ഹക്കീം അസ്ഹരി ഉസ്താദ്, അതുപോലെ ആറ്റുപുറ ഉസ്താദ്, ധാരാളം സയ്യിദന്മാർ, സയ്യിദ് ചാലിശ്ശേരി തങ്ങൾ, സയ്യിദ് ബക്കർ ശിഹാബ് തങ്ങൾ, സയ്യിദ് ജലാലുദ്ദീൻ ജമല്ലയിൽ തങ്ങൾ ചാളാരി, സയ്യിദ് കല്ലടിക്കോട് തങ്ങൾ, പി എസ് കെ ദാരിമി, ഉമറലി സഖാഫി എടപ്പാൾ, അസൈനാർ ബാഖവി വണ്ടൂര്, കിണാശ്ശേരി അബ്ദുൽ ഖാദിർ ഹാജി, കോയ ഹാജി കടലുണ്ടി, സൈദാലിക്കുട്ടി ഹാജി, മാനുപ്പ ഹാജി വൈലത്തൂര്, കരീം ഹാജി, അസീസ് ഹാജി, അറഫ ബിച്ചു സാഹിബ്, കുഞ്ഞാവ ഹാജി മണ്ണാർത്തൊടി, ഇപ്പ ഹാജി ചുള്ളിക്കാട്, അസീസ് മുസ്ലിയാർ പിലാത്തറ, നൌഷാദ് നൌഷീദ് അദനി, കെ എച്ച് റസാഖ് സാഹിബ്, ഉമർ മുസ്ലിയാർ വെളിയങ്കോട്, മുഹമ്മദ് അഹ്സനി കല്ലൂര്, മുനീർ ബാക്കവി മറ്റത്തൂര്, അഷ്റഫ് മാസ്റ്റർ, ഉമർ തഖാഫ് യാദവനാട്, കുഞ്ഞുമൊയ്തീൻകുട്ടി ഫൈല്, ഹുസൈൻ ഹാജി തടമ്പറമ്പ്, കുഞ്ഞാവ ഹാജി ചുള്ളിക്കാട് ഉൾപ്പെടെ ധാരാളം ആളുകൾ, പേര് പറഞ്ഞവരും പറയാത്തവരും. ഇബിൻ മാലിക് തങ്ങൾ പറഞ്ഞതുപോലെ അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ഖൈറ് നൽകട്ടെ. എല്ലാവർക്കും ദ്വാരിക്കാൻ വേണ്ടിയാണ് പേര് പറഞ്ഞത്, അതെല്ലാരും കൂടെ പേര് വായിക്കാൻ സമയമില്ല, കുറച്ച് ആൾക്കാരെ പേരങ്ങ് പറഞ്ഞേ ഉള്ളൂ. ഏതായിരുന്നാലും ധാരാളം ആളുകൾ കുഞ്ഞാവ ഹാജി, നമ്മുടെ ചുള്ളിക്കാട് കുഞ്ഞാവ ഹാജിയുടെ മൂത്തമ്മയും പരേതനായ പുളിക്കൽ കുഞ്ഞറമ്മു ഹാജിയുടെ ഭാര്യയുമായ ഫാത്തിമ മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ മാനുപ്പ ഹാജിയുടെ പേരക്കുട്ടി നേരത്തെ നമ്മുടെ വയലക്കുന്നടുത്ത് കാന്തപുരം ഉസ്താദിന്റെ ഒക്കെ അടുത്ത് ഉണ്ടായിരുന്ന ആവിലോറ അഹമ്മദ് കോയ ഹാജി, ആനക്കണ്ടി ഹാജി, 104 വയസ്സോളം, അന്ന് കരിപ്പൂർ എയർപോർട്ടിന്റെ അടുത്ത് കഴിഞ്ഞ 100-ാമത്തെ ഇമാം ബുസൂരി പരിപാടിയിൽ സ്റ്റേജിൽ നിന്ന് ഉസ്താദ് പറഞ്ഞിരുന്നു, ഇങ്ങനെ തങ്ങൾ അറിഞ്ഞോ അവർ മരണപ്പെട്ട അറിഞ്ഞോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ, ഖബർ സന്തോഷത്തിലാക്കട്ടെ. മർക്കസിനും ഉസ്താദിനും ഒക്കെ ഷെയ്ഖുന സുൽത്താനുൽ അലമ അവർക്കൊക്കെ അവരെ പിന്നിൽ അണിനിരന്ന ബഹുമാനപ്പെട്ട ഹാജി മർക്കസ് സമ്മേളനം വരികയാണ്. ആ മഹത്തായ സമ്മേളനവും എല്ലാ സുന്നത്തെ ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുടെ പരിപാടികളൊക്കെ വിജയിപ്പിക്കാൻ എല്ലാവരും ആവശ്യമായ എല്ലാ നിലക്കുള്ള സഹായ സഹകരണങ്ങളും നമ്മുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി. ഇൻഷാഅല്ലാഹ് അടുത്ത സ്വലാത്ത് April 6 ബായാറ് സ്വലാത്ത് March 20 ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു കബൂലാക്കി തരട്ടെ. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعظنا أنظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله
يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا فلشد رجب لمهنية كلام جارتنا الصلاة ഈ പവിത്ര മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാകാദ ഖബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറയ്ക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങളും മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല, ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റജബിന്റെ പവിത്രത കൊണ്ട് റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് സകല തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാകൾ നൽകല്ല അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബ്ര ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം أحي قلوبنا بنور معرفتك يا رب العالمين يا مطهر القلوب طهر قلوبنا من الكبر والرياء والحسد والعجب والنفاق والشهوة ومن سائر سوء الخلق يا رحمن يا الله يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين نسألك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بالعلم والتقوى اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് ഖൽബ് ഹയാത്താക്കണ അല്ലാഹ്, ഈമാൻ ഏറ്റി തരണ അല്ലാഹ്, തഖ്‌വ ഏറ്റി തരണ അല്ലാഹ്, നാഫിയ ഇൽമനെ വർദ്ധിപ്പിക്കണ അല്ലാഹ്, വറഉ ഏറ്റി നിലനിർത്തണ അല്ലാഹ്, ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണ അല്ലാഹ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ.
നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം. അല്ലാ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഈ മഹനീയ മജ്‌ലിസിലെത്തിയ മഹാന്മാരായ സയ്യിദന്മാർ, പണ്ഡിത മഹത്തുക്കൾ, അഹ്ലു സുന്നയുടെ പ്രവർത്തകർ, ഇവിടെ സമ്മേളിച്ച സകല ജനങ്ങൾ, ലൈവായി ഞങ്ങളോടൊപ്പമുള്ളവർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, ബായാർ സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകൾ അടക്കം അഹ്ലു സുന്നയുടെ സ്ഥാപനങ്ങൾ, സംഘടനകൾ, പണ്ഡിത സാദാത്തുക്കളുമായി സഹകാരികളായ, സ്നേഹികളായ, ദ്വാരക്കാൻ കടപ്പെട്ട, ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും പവിത്ര റജബിലെ മഹനീയ മജ്‌ലിസ് ഖബൂലാക്കി, റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണ അല്ലാ, വിഷമങ്ങൾ തീർക്കണ അല്ലാ, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണ അല്ലാ, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാഹ, നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിലാലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കും ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു, ആജിലായ ശിഫ നൽകണം റഹ്മാനെ. 10 വയസ്സിന് താഴെയുള്ള, 100-ൽ താഴെയായിട്ടുള്ള കുട്ടികൾ ഇന്ന് മാത്രം വന്ന് ക്യാൻസർ പിടിപെട്ട രോഗികൾ മാത്രം അത്യാസന്ന നിലയിൽ, ആജിലായ ശിഫ നൽകണം റഹ്മാനെ, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാ. ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു, നീ സലാമത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണ അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണ അല്ലാ, കാലവീക്ക ക്യാൻസർ, അന്നനാളത്തില്, ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വൃണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാ, നീ സലാമത്ത് നൽകണ അല്ലാ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണ അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണ അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണ അല്ലാ, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാന്, ജന്മനാ സംസാരിക്കാത്തവർ, സംസാര ശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാന്. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണ അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണ അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണ അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണ അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണ അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം നീ ശിഫ നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണ അല്ലാ, അലർജി സുഖപ്പെടുത്തണ അല്ലാ, ആസ്മ സുഖപ്പെടുത്തണ അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണ അല്ലാ, ചെന്നിക്കുത്ത്, മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും കവിളിലും നാവിലൊക്കെ മുറിവ് വന്ന്, പുണ്ണു വന്ന്, വയറ്റിൽ പുണ്ണു വന്ന്, പൈൽസിന്റെ, അർശസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ്
മജ്ജകിട്ടിനെ ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞവർ അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ മഹനീയ റജബിലെ പവിത്ര മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സലാമത്താക്കണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ, ശിഫ നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വ്രണപ്പെട്ട ഷുഗർ കൂടി മെഡിസിൻ വലിക്കാതെ പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ നിസ്കരിക്കാനും നടക്കാനും വിഷമാറിയിച്ചവരുണ്ട്. ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ച് ലൂരവേദന, പുറം വേദന അടക്കം ഇമാം മൂസരി റളിയല്ലാഹു അൻഹുവിനെ വൈദ്യരോഗം കൈയൊഴിഞ്ഞപ്പോൾ നിന്റെ ഹബീബായ തങ്ങളെ മദ്ഹനിയത്ത് ചെയ്തിട്ട് ഹബീബിനെ ഇടപെടുത്തിയിട്ട് രോഗം സുഖപ്പെടുത്തിയ അല്ലാഹുൽ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ എന്ന് ആഷിഖീങ്ങൾ അറിയിച്ച ഇമാം ബൂസരി തങ്ങളെ വിഷയത്തിൽ തങ്ങളെ ഇടപെടുത്തിയിട്ട് രോഗം സുഖപ്പെട്ടിട്ട് ബുർഉദ എന്ന ബുർദ രചിച്ചിട്ട് ഫമബ്ലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ, നബിയെ തങ്ങൾ വല്ലാത്ത മനുഷ്യരാണ്, അത്ഭുത മനുഷ്യരാണ്, അവിടുത്തെ മഹത്വവും സ്ഥാനം എത്ര, പാവപ്പെട്ട ബൂസരിക്ക് ഇനി വരി പൂർത്തിയാക്കാൻ കഴിയില്ല, ചെല്ലിയ പദ്യം പൂർത്തിയാക്കാൻ അറിയില്ലെന്ന് പറഞ്ഞപ്പോഴല്ലേ റഹ്മത്തുല്ലിൽ ആലമീൻ ഇടപെട്ട് وأنه خير خلق الله كلهم مولاي ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിന്റെ മദ്ഹിന്റെ മജ്‌ലിസ് എന്ന് റഹ്മത്തുല്ലിൽ ആലമീൻ ഞങ്ങൾക്ക് വിവരം നൽകിയിട്ടുണ്ടെങ്കിൽ ആ വലിയ പ്രതീക്ഷയോടെ സംസ്ഥാനത്തിന് പുറത്തുനിന്നും ധാരാളം ആളുകൾ ഈ മഹനീയ മജ്‌ലിസിനെ ആശ്രയിച്ച് നിന്റെ ഹബീബിന്റെ അഷ്ഖിലായി ഹബ്ബിലായി സ്വലാത്തിലായി ഇവിടെ കൂടിയിട്ടുണ്ടെങ്കിൽ ഒരാളെയും ഹായിബാക്കാതെ സകലർക്കും സകല രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാൻ, നീ ശിഫയാക്കണം റഹ്മാൻ, നീ സലാമത്ത് നൽകണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണ അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണ അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണ അല്ലാ, HIV സുഖപ്പെടുത്തണ അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണ അല്ലാ, ക്യാൻസർ സുഖപ്പെടുത്തണ അല്ലാ, സോറിയാസിസ് സുഖപ്പെടുത്തണ അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണ അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണ അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണ അല്ലാ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. വസ്വാസ് കൊണ്ട് നിസ്കരിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറഞ്ഞ് ആറ് വർഷമായിട്ട് നിസ്കാരം പോലും സ്റ്റോപ്പാക്കി എന്ന് പറഞ്ഞ് നേരത്തെ വന്ന് സങ്കടപ്പെട്ട ആളുണ്ട്. റബ്ബേ ഞങ്ങളെ ഇബാദത്തുകളിലും ആഖിറത്തിന് കോട്ടം തട്ടുന്ന സകല പൈശാചിക ശറിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ, നീ സലാമത്താക്കണം റഹ്മാൻ, നീ സലാമത്താക്കണം റഹ്മാൻ. വത്തഖുല്ലാഹ മസ്തതഅതും ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, വസ്വാസിന്റെ ആവശ്യമില്ല, അത് ശൈത്താന്റെ ഭാഗത്തു നിന്നാണ്. അല്ലാഹ് നീ സലാമത്താക്കണം റഹ്മാൻ, നീ സലാമത്താക്കണം റഹ്മാൻ. ആ നിലക്ക് പകർച്ചവ്യാധി പനികളും മഞ്ഞപ്പിത്തവും കൊറോണ ഉൾപ്പെടെയുള്ള വൈറസ് രോഗങ്ങളും വാതരോഗങ്ങളും അടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്‌ലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഹായിബാക്കാതെ കബൂലാക്കി ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകളടക്കം കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി വീട് നിർമ്മാണം നടത്തി ബിസിനസ്സിന് കൊടുത്ത് ബിസിനസ് തകർന്ന് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കടന്ന് ഹക്കും അടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ഖാലിഖായ അല്ലാ നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത ാണ് കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്,
നീ ധാരാളം ബറക്കത്ത് ചൊരിത് കൊടുക്കുന്ന, ബറക്കത്ത് ചെയ്യുന്ന, റഹ്മത്ത് വർഷിപ്പിക്കുന്ന ഈ മഹനീയ റജബിലെ പവിത്ര സ്വലാത്തിന്റെ മജ്ലിസിൽ സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്പാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാനെ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണ അല്ലാ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങൾ, ഉസ്താദുമാരും മിസ്കീന്മാരായ ഞങ്ങളെല്ലാം ഒരപകടത്തിലും പെടുത്തല്ലാന്നോ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാനെ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും, അക്രമ കൊലപാതകങ്ങളിൽ നിന്നും, വർഗീയ സംഘർഷങ്ങളിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും, ഇന്ത്യ രാജ്യം നേരിടുന്ന സകല ഭീഷണികളിൽ നിന്നും, അക്രമ കൊലപാതക വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ള് നൽകി നീ സലാമത്ത് നൽകണം റഹ്മാൻ, പരിഹാരം നൽകണം റഹ്മാൻ, ഞങ്ങളുടെ രാജ്യത്ത് ശാന്തിയും സമാധാനവും നിലനിർത്തി തരണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ICU-യിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ആ നിലക്ക് വീടുകളിലും ഹോസ്പിറ്റലുകളിലും ബോധമില്ലാതെ കഴിയുന്നവർക്ക് ബോധം നൽകണം റഹ്മാൻ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാ, ഹയാത്ത് ഖൈറുള്ളവർക്ക് ആജിലായ ശിഫ നൽകണം അല്ലാ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്, സങ്കടപ്പെട്ട് കഴിയുന്ന ദമ്പതികൾ എത്രയാണ്! നിന്റെ ഹബീബിന്റെ മജ്ലിസിനെ ആശ്രയിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ച് അക്മലുൽ ഖൽഖിനെ കൊണ്ട് പരിഹാരം നൽകി ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണ അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണ അല്ലാ, ആൺകുട്ടികളെ പെൺകുട്ടികളെ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്ന മക്കളെ നൽകണം റഹ്മാൻ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം റഹ്മാൻ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാൻ. ഞങ്ങളെ മക്കൾക്ക് പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, മുത്തഅല്ലിമുകൾ ഉൾപ്പെടെ SSLC അടക്കം പരീക്ഷ നടക്കാനിരിക്കുന്നു. പരീക്ഷകളിൽ ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും മത്അമിലും മൽബസിലും മർക്കബിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ബിസിനസ്സിലും ഈ കൂടിയ സകല ജനങ്ങളിലും ബറക്കത്ത് ചെയ്യണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണ അല്ലാ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان എന്ന് റഹ്മത്തുൽ ആലമീനായ തങ്ങൾ ബർക്കത്ത് കൊണ്ട് ദ്വാരന്ന മഹനീയ മജ്ലിസിൽ ഞങ്ങൾക്ക് മാസത്തിൽ ബർക്കത്ത് ഏറ്റി തരണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണ അല്ലാ. സിഹ്റ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽപ്പെടുത്തല്ല അല്ലാ. കുടുംബം ചിന്ന ഭിന്നമാക്കല്ല റബ്ബേ. ഏത് സിഹ്റോ ഐനോ ഷൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് സകല സിഹ്റും ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ. ഐന് നശിപ്പിക്കണം അല്ലാ. ശൈത്താന ഹലാക്കാക്കണം അല്ലാ. സാഹിദീങ്ങൾ, ഹാസിദീങ്ങൾ, വാലിബീങ്ങൾ, കുഫാരീങ്ങൾ, ഫത്താനീങ്ങൾ, മുഫ്സിദീങ്ങൾ, മുതകബ്ബിരീങ്ങൾ, മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശർറിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ള് നൽകി റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാന്. ഒരു ഫിതന ഫസാദിലും കള്ളക്കേസിലും ഒരു പ്രയാസത്തിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ
രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺപറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്, ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം അന്വേഷിക്കുന്ന പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകൾ നൽകണം റഹ്മാനെ. ഒരു വിഷമവും പ്രയാസവും വരുത്തല്ല അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാഹ്. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാഹ്. ഉള്ള ജോലി നിലനിർത്തി പറക്കത്ത് ചെയ്യണം അല്ലാഹ്. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ക്ലിയറൻസ്, ഇഖാമയുടെ ബുദ്ധിമുട്ട്, ലൈസൻസിന്റെ ടെസ്റ്റുകൾ, ബൽദിയന്റെ പ്രശ്നം, കഫീലിന്റെ വിഷമം, നാട്ടിലേക്ക് വരാൻ കഴിയാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ, ബിൽഡിങ്ങുകളുടെ നമ്പർ എളുപ്പാകാൻ, എല്ലാം സഹലാക്കണം റഹ്മാന്, റാഹത്തിലാക്കണം റഹ്മാന്. ഭാര്യമാരുടെ ദുസ്വഭാവം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സ്വഭാവം നന്നാക്കണം അല്ലാഹ്. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാഹ്. കുടുംബജീവിതം സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണം അല്ലാഹ്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചാലും സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഈ റജബിലെ പവിത്ര മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി മാപ്പാക്കിയിട്ട് اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഞങ്ങൾ ഈ മജ്ലിസിൽ സംബന്ധിച്ച കാരണം കൊണ്ട് കബൂൽ നൽകി ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് കലിമ ചൊല്ലി പിരിയാൻ ഖബറിൽ ഞങ്ങളെ ജനാസ ഇറക്കി വെച്ചാൽ മലായികത്ത് തങ്ങളെ കാണിച്ച് മാ തഖൂലു ഫീ ഹാദാ റജുൽ എന്ന് ചോദിക്കുമ്പോൾ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് മറുപടി പറയാൻ ഈ മഹനീയ മജ്ലിസ് റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളെ ആഖിറത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം റബ്ബേ. ഖബറിൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. كويا حاجي اركم الله رحمته يرته.